മലയാളത്തിലും തെന്നിന്ത്യയിലും ഒരുപോലെ നിരവധി ആരാധകരുള്ള ഒരു നായികയാണ് രോഹിണി ബാലതാരമായി സിനിമയിലെത്തിയ താരം പിന്നീട് നായിക പദവിയിലേക്ക് ഉയരുകയായിരുന്നു രഘുവരനെയാണ് രോഹിണി വിവാഹം കഴിച്ചിരുന്നത് രണ്ടായിരത്തി നാലിൽ ഇരുവരും വേർപിരിയുകയും ചെയ്തിരുന്നു ഋഷിവരൻ എന്ന പേരിൽ ഇവർക്കൊരു മകൻ കൂടിയുണ്ട് ഇപ്പോഴിതാണ് രോഹിണിയുടെ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുന്നത് രഘുവരനെക്കുറിച്ചും സിനിമയിൽ നിലനിൽക്കുന്ന ചില മോശം പ്രവണതകളെക്കുറിച്ചുമൊക്കെ രോഹിണി തന്നെ സംസാരിക്കുന്നു ഇപ്പോഴിതാ അഭിമുഖത്തിലെ മറ്റൊരു ഭാഗവും ചർച്ചയാവുകയാണ് അന്നത്തെ കാലത്ത് ഗോസിപ്പുകൾ വളരെ സർവ്വസാധാരണമായിരുന്നു അന്ന് രോഹിണിയും തൻ്റെ കൂടെ അഭിനയിക്കുന്ന നായകനായ റഹ്മാനെയും ചേർത്ത് പലതരത്തിലുള്ള ഗോസിപ്പുകളും ഉണ്ടായിരുന്നു എന്ന് രോഹിണി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗു ഇവരുടെ ഗോസിപ്പുകൾ വളരെ ചർച്ചയായിരുന്നു മാധ്യമ പ്രവർത്തകർ ചിത്രീകരണം നടക്കുന്നിടത്ത് വരുമ്പോൾ അച്ഛൻ പറയും ആ സമയത്ത് റഹ്മാനുമായി സംസാരിക്കരുതെന്ന് ഞങ്ങൾക്ക് മറച്ചു വയ്ക്കാൻ അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങളുടേതെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്ന ഗോസിപ്പുകളിൽ യാതൊരു അടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്നും രോഹിണി തന്നെ പറയുന്നുണ്ട് പക്ഷെ അച്ഛൻ അന്നൊക്കെ ഉപദേശിക്കുമായിരുന്നു ഇങ്ങനെയുള്ള ഗോസിപ്പുകൾ കരിയറിന് നല്ലതല്ല എന്ന് അച്ഛൻ തന്നെ പറയുമായിരുന്നു പക്ഷെ അവർ പറയാനുള്ളത് പറയട്ടെ അതിലൊന്നും യാതൊരു സത്യവുമില്ലെന്നും ഞാൻ തന്നെ പറഞ്ഞിരുന്നു പിന്നെ ചിലപ്പോൾ വേണമെന്ന് കരുതി തന്നെ പലതും ചെയ്തിട്ടുണ്ട് റഹ്മാൻ തന്റെ റഹ്മാൻ തന്റെ റൂമിലേക്ക് വരുമെന്നായിരുന്നു രോഹിണി പറയുന്നത് അന്ന് വളരുന്ന പ്രായമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ പേർക്കും വളരെ വിശപ്പ് തോന്നുന്ന സമയമായിരുന്നു എൻ്റെ റൂമിൽ കേക്കും മറ്റ് സാധനങ്ങളും ഒക്കെ ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും അത് കഴിക്കാനായി അവൻ രോഹിണി പറയുന്നുണ്ട് ആ സമയങ്ങളിൽ ആളുകളൊക്കെ പറയുമായിരുന്നു ഓ അവനവളുടെ മുറിയിലേക്ക് പോകുന്നത് വരെ കണ്ടോ എന്നൊക്കെ അവരെ കാണുമ്പോൾ റഹ്മാനും പറയുമായിരുന്നു അത്രേ ഇനി അവർക്ക് എഴുതുവാനുള്ളത് നമ്മളെ പറ്റിയായിരിക്കുമെന്ന് ഇതെല്ലാം തമാശ മാത്രമായിരുന്നു അന്നൊക്കെ അന്ന് അതിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും രോഹിണി തന്നെ തുറന്നു പറയുന്നുണ്ട് ഒപ്പം തന്റെ ഭർത്താവ് രഘുവരനെക്കുറിച്ചും രോഹിണി തുറന്നു പറയുന്നുണ്ട് മരിക്കുന്നതിന് ഇരുപത് ദിവസം മുൻപ് മകൻ ഋഷിയെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി രഘുവരൻ തന്റെ വീട്ടിലെത്തിയിരുന്നു അന്ന് നീയും എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് രഘുവരൻ എന്നെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചുവെന്നും ഞാനും തിരിച്ച് എന്നും രോഹിണി തന്നെ പറയുന്നുണ്ട് അന്ന് തന്നെ രഘുവരന് ചില അസ്വസ്ഥതകൾ ഉണ്ടതായി തോന്നിയിരുന്നു അസുഖമുണ്ടോ എന്ന് സംശയമുണ്ടായിരുന്നു എന്നാൽ അന്നപ്പോൾ ഒന്നും ചോദിക്കാൻ തോന്നിയിരുന്നില്ല ഒരുമിച്ചായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചെക്കപ്പിന്റെ കാര്യങ്ങളെല്ലാം തനിക്ക് അറിയാമായിരുന്നുവെന്നും രോഹിണി പറയുന്നു പിന്നീട് അതിനുശേഷം ഒരിക്കൽ ഋഷി വിളിച്ചപ്പോൾ ഹൈദരാബാദിലാണെന്നായിരുന്നു രഘുവരൻ പറഞ്ഞത് എന്നാൽ ആ സമയത്ത് അദ്ദേഹം അസുഖം കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നുവെന്ന് പിന്നീടാണ് താൻ അറിയുന്നതെന്നും രോഹിണി പറയുന്നുണ്ട് തക്ക സമയത്ത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നുവെന്നും രോഹിണി പറയുന്നുണ്ട് അതേസമയം തൻ്റെയും രഘുവരന്റെയും ജീവിതം എന്നെങ്കിലും എന്നെങ്കിലുമൊരിക്കൽ സിനിമയായി പുറത്തിറങ്ങുകയാണെങ്കിൽ രഘുവരനായി അഭിനയിക്കേണ്ടത് നവാസുദ്ദീൻ സിദ്ദീഖിയാണെന്നാണ് താരം പറയുന്നത് അതുപോലെ തന്നെ തൻ്റെ ഭാഗം ചെയ്യേണ്ടത് കീർത്തി സുരേഷ് ആണെന്നും രോഹിണി വ്യക്തമാക്കുന്നു